നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, വീണ്ടും നമ്മളൊരു അടിപൊളി അടിപൊളി ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇത് എല്ലാവരും ചെയ്തൊരു ചലഞ്ചാണ്, വലിയ സംഭവം. എന്നെ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് എന്റെ അനിയനാണോ അതോ എന്റെ പെണ്ണുപിള്ളയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. എന്റെ ഇഷ്ടങ്ങൾ ഇതിൽ രണ്ടുപേരിൽ ഏറ്റവും നന്നായിട്ട് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ആരാണോ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, അപ്പൊ എന്തായാലും പണിഷ്മെന്റ് ഉണ്ട് തെറ്റിക്കുന്നവർക്ക്. ഞാൻ ചോദ്യം ചോദിക്കും, അങ്ങനെ ഇന്ന ആൾ ആദ്യം പറയണമെന്നൊന്നുമില്ല, ഉത്തരം പറയുന്നവർക്ക് ആദ്യമേ അങ്ങ് ഉത്തരം പറയാവുന്നതാണ്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിയാണെന്ന് പറയും, തെറ്റാണെന്നുണ്ടെങ്കിൽ അടുത്ത ആളിലോട്ട് പാസ്സാവും. പക്ഷേ ഓരോ ക്വസ്റ്റ്യനിലും ഫെയിലാവുന്ന ആൾക്കാർ ഈ നാരങ്ങ തിന്നണം, കാരണം പണിഷ്മെന്റ് ഒന്നും ഇല്ലാതെ എന്തൊരു ഒരു ചലഞ്ച് കേസ്. പണിഷ്മെന്റ് വേണം, ഗുരു ഒന്നും കളയത്തില്ല, ഗുരു പിടിച്ചവർക്ക് ഗുരു കിട്ടണം. ഗുരു ഞാൻ പറഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നമില്ല, പക്ഷെ പെണ്ണുമുള്ള പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര. പെണ്ണുമുള്ള ഇപ്പൊ വന്നിട്ട് 4-5 കൊല്ലം ആവുന്നുള്ളൂ, അനിയൻ വന്നിട്ട് അല്ല. എന്നാലും നീ 22 സൊള്ളുന്നത് നിങ്ങൾ തമ്മിലല്ല, കാണുന്നുണ്ട്. എന്നാലും എല്ലാം അറിയാലോ, അതിലൊന്നും കാര്യമില്ലല്ലോ. അമ്മ അതിലൊക്കെ കാര്യമുണ്ട്. ഓ, ഇവ ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്ത് വെച്ചേക്കുക, അല്ലാതെ സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലേ ഈ കയ്യില്. വാട്ട് ഈസ് മൈ ഷൂ സൈസ്? 9. ഞാൻ ആദ്യം പറഞ്ഞു, ആദ്യം പറഞ്ഞത് താങ്കൾക്ക് പണിഷ്മെന്റ്. ഇപ്പൊ ഒരു പണിഷ്മെന്റ് ഇല്ല, അവളും പറഞ്ഞ് അതുകൊണ്ട് ഒരു പോയിന്റ് കൊച്ചുന്. കൊച്ചുവാണ് ഫസ്റ്റ് പറഞ്ഞ കേട്ടാ, പോയിന്റ് ഒരു ലീഡ് നീ നിൽക്കുക. ഫസ്റ്റിലെ പറയണ കേട്ടോ, ഫസ്റ്റിലെ മാർക്ക് അതിലെ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞ കാര്യമില്ല. അപ്പൊ ആദ്യത്തെ ഒരു പോയിന്റുമായിട്ട് കൊച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, എന്റെ ഫേവറേറ്റ് ഫുഡ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്, അത് ഫുഡ് ഏതായി? ഇതെന്തിനാ ഇത് ഹോട്ടലാ പറഞ്ഞോണ്ടിരിക്കണ? മന്തി അവൾ പറഞ്ഞു, കറക്റ്റ് ആയിരുന്നു, ബിരിയാണി ആയിരുന്നു. അപ്പം എന്താ നീ മന്തി തിന്നത്തില്ലേ? നീ മന്തി കിട്ടിയ ബിരിയാണി അല്ലേ ഏറ്റവും ഇഷ്ടം. അമ്മ പറയാമേ, എനിക്ക് ബിരിയാണി ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ബിരിയാണിയാണ്. അപ്പൊ മൃദുലേക്ക് ഒരു പോയിന്റ്, കൊച്ചിനൊരു പോയിന്റ്, അപ്പൊ രണ്ടുപേരും കട്ടക്ക് ഇരിക്കുന്ന സുഹൃത്തുക്കളെ, എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ ഏതാണ്? വാനില. കറക്റ്റ്. അപ്പൊ കൊച്ചു, ഞാൻ ലാസ്റ്റ് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കില്ല്. ആ കറക്റ്റ്, കില്ല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കില്ല് ഭയങ്കരമായിട്ട് കൽക്കി കലക്കിയായിരുന്നു. അപ്പൊ എത്ര പോയിട്ട്? പെടങ്ങിയടാ പെടങ്ങി, അമ്മ മുറിവിന്റെ ബോഗൊക്കെ മാറി. എത്ര പോയിട്ട്? എനിക്ക് 3. 3? ഗൈസ് 3-1. പൂനോമി ബെറ്റർ. എന്റെ ഫേവറേറ്റ് അനിമൽ ഏതാണ്? കുരങ്ങ്. അത് പറഞ്ഞില്ല, നീ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു. ഇവൻ അങ്ങനെ അനിമൽ പ്രേമിയൊന്നും ഇഷ്ടമല്ല, പൂച്ചകാട്ടി പട്ടി ഇഷ്ടം എനിക്ക്. ഞാൻ പറയാറില്ലേ പട്ടി ഭയങ്കര സ്നേഹമാണ്, പട്ടിക്കുട്ടിയാണോ മേടിച്ചാവ ഇത്ര നാളായിട്ട്? അടുത്തരുതുണ്ട്, ഞാൻ മറന്നുപോയി ഗൈസ്. എടാ ഇത് അലമ്പാട്ട്, ഇത് രണ്ടെണ്ണം നിങ്ങൾ ഓർപ്പിക്കണ്ട എന്നെ. ഒരു ശരി, അടുത്തൊരു പണിഷ്മെന്റ് ഉണ്ടേ. വാട്ട് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഫിയർ? എന്റെ ഏറ്റവും വലിയ പേടി എന്താണ്? ഇവനെല്ലാം പേടിയാണ്, മഹാപേടി. പേടിയില്ല, സത്യം പറഞ്ഞ എനിക്ക് ഒന്നിനും പേടിയില്ല. ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ്, ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ്, കാരണം എനിക്ക് പേടിയില്ലാത്ത ഒരാളാണ് ഞാൻ. ഇത്തരമില്ലാത്ത ചോദ്യം ചോദിക്കാൻ പാടില്ല, ഉത്തരമില്ലാത്ത ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇതിപ്പോ എനിക്കാണല്ലോ പണി. വാട്ട്സ് മൈ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്? എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണ് ഗൈസ്? അനിയൻ. അനിയൻ തെറ്റി, ധൈര്യം. ഞാൻ ഓൾറെഡി ഉദ്ദേശിച്ച അങ്ങനല്ലേ ചോദ്യം? അതേ ചോദ്യം മന്ദോത്തി, സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ധൈര്യം ഒന്നുമില്ല. എന്റെ ഇത് എന്തിനാണ്? ഫാമിലിയാ? ആ ഫാമിലി. കറക്റ്റ്. കഴിഞ്ഞ ഒരു വട്ടം പറയാൻ പറ്റത്തുള്ളൂ, ഇയാള് പറഞ്ഞില്ലല്ല. എന്നാ ഇയാളെ തോറ്റി, രണ്ടുപേരും തോറ്റി. അപ്പൊ തിന്തോ? അല്ല ഞാൻ പറഞ്ഞ, നീ പറഞ്ഞ സ്ട്രെങ്ത് മനസ്സിലായില്ല. എനിക്ക് ഇത്ര 4-2. തിന്നില്ല, തിന്നിടി. അതിൽ നിന്ന് ഊന്നെടുത്ത് അതിനകത്ത് വെക്കല്ലേ, മാറ്റി വെക്കണേ. എനിക്ക് എന്തിനോട് ഭയങ്കര പ്രിയമുള്ള ഒരു സംഭവം, ഞാനും പറയാൻ വന്നില്ല. നൂല് നീ ചോദിച്ചു, ശ്രദ്ധിച്ചില്ല. ഞാൻ നൂലിളക്കോട്ടെ തിന്നോടാ.
ശ്രദ്ധിച്ചിരിക്കുന്നു. എന്റെ പഠിക്കുന്ന സമയത്ത് എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? ബയോളജി. അല്ല, ഹിസ്റ്ററി. അല്ല, എവർക്ക് രണ്ടെണ്ണം കൊടുക്കണോ? എന്തിരി ഞാൻ പറയാറില്ലേ, എനിക്ക് മലയാളം ഏറ്റവും കൂടുതൽ എഴുതുന്നത് മലയാളം ഇഷ്ടമെന്ന് എനിക്ക് ഇവൻ പറഞ്ഞിട്ടില്ല. അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. രണ്ടുപേരും തോറ്റ ഇതില്ലേ? അത് പിന്നെ രണ്ട് അച്ഛൻ വേണ്ട അവിയലും പാത്രവും ഒക്കെ ആയിട്ട് പോകുന്നു. അച്ഛാ കൂനോമി വാ, ഇങ്ങോട്ട് വാ. ഞാൻ ലാസ്റ്റ് ഏമ്പക്കം വിട്ട ഡേറ്റ് പറയണ. നമ്മൾ യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാശ്മീർ. അത് അതെവിടാ? ഗുൽമർഗ്. ഗുൽമർഗ്, സോനാമർഗ്. അത് നമ്മളെല്ലാരും പറഞ്ഞല്ലേ, സോനാമർഗ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് അതാ ഞാൻ അതാ ഉദ്ദേശിച്ചത്. പക്ഷേ സ്ഥലം മാറിപ്പോയി. എല്ലാവർക്കും സോനാമർഗായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടു സാർ. വാട്ട് ഈസ് മൈ ഹിഡൻ ടാലൻസ്? ചെവി എന്നൊക്കെ അറിയാ, ഒരു ചെവി പെട്ടെന്ന് കള്ളം പറയും. ഡു യു നോ വാട്ട് ഐ മീൻ? ഇവന്റെ ഹിഡൻ ടാലൻസ് ഒന്നും നമുക്കറിയില്ലേ. വേറെ എന്ത് ഹിഡൻ ആണ്? അമ്മയ്ക്ക് അറിയാമോ അമ്മ? അത് ഹിഡൻ അല്ലല്ലോ. ഒളിച്ചിരുന്നാണോ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന? ചെയ്തില്ലല്ലോ. അപ്പൊ ഹിഡൻ ഹിഡൻ ടാലന്റ് തുറന്ന് ഒളിച്ചിരുന്ന് ചെയ്യുന്ന ടാലന്റ്. അതാണ് ഹിഡൻ ടാലന്റ്. ഉദ്ദേശിക്കുന്നത് വേറെ കേട്ടോ, ഉദ്ദേശിക്കുന്നത് വേറെ. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് കാർട്ടൂൺ? മിസ്റ്റർ ബീൻ. ആ കറക്റ്റ്, മിസ്റ്റർ ബീൻ. ആ അത് കാണണം, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. എനിക്കാണെ പോയിന്റ്. എന്തിയാ സാധനം എടുത്തു കൊടുത്ത്? അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. നിന്റെ ഇഷ്ടം ഡോറ പൂജി ഇല്ലേ? ആ പൂജി. എന്തിനും ഇഷ്ടപ്പെട്ടൊരു വണ്ടി, ഇനി ഞാൻ എടുക്കണമെങ്കിൽ അത് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വണ്ടി. ഇവൻ അങ്ങനെ വണ്ടിയോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എടുക്കണോന്ന് പറഞ്ഞ നവ ക്രിസ്ത്യാണോ? അയ്യോ അല്ലേ, അയ്യോ താറൊന്നും അവന് കേറൂല. അവന് കൂടിയത് ബി എം ഡബ്ല്യൂ അല്ല, ബെൻസ്, ഓഡി. ഓ ലംബോർഗിനി. പിന്നെന്തിനാ മറ്റേതല്ലാതില്ല, ടി വി എസിന്റെ ലൂണ. നീ പറഞ്ഞ അല്ല, നമുക്ക് രണ്ടുപേർക്ക് പറഞ്ഞു. ഫോർച്യൂണർ. ഓ അയ്യോ, ഫോർച്യൂണർ ആയിരുന്നു. അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല, ഇപ്പഴാ അറിഞ്ഞത് കേട്ടാ. എന്നാ മേടിക്കുന്നത്? ഞാൻ ലാസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന ഇഷ്ടപ്പെട്ട എന്റെ ഒരു സോങ്, ഇപ്പൊ റീസെന്റ് ഇറങ്ങി. റീസെന്റ് ഇപ്പൊ പാട്ടും കേൾക്കാറില്ല, പാട്ടും കേൾക്കാറില്ല. പണ്ട് നേരത്തെ ആയിരുന്നെങ്കിൽ ഇല്ല, ഒരു അച്ഛന്റെ പാട്ടുണ്ടായിരുന്നു. എന്തിന്? അപ്പം മോനെ വാടാ, ഏ അപ്പം മോനെ വാടാന്ന് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. ഇപ്പൊ കേൾക്കൂല, രണ്ട് മൂന്നാല് മാസം മുമ്പ്, രണ്ടു മാസം മുമ്പ്. ആ അതായിരുന്നു റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന പാട്ട്. അറിയത്തില്ല സത്യം, ആസക്കൂടെ ഞാൻ കേക്കും. ഞാൻ ഷോർട്സിനൊക്കെ അതെല്ലാം ഇടുന്നത് എപ്പോഴും അലും പാട്ടാണ്. സത്യാണ് സീരിയസില് ആൾക്കാറ് അവിടെ നേയല്ലായിരുന്നു ലീഡ്. അതങ്ങനെ നീ കൂടെ ഒത്തു കളിക്കുകയല്ലേ, അല്ലെ നിനക്ക് കൂപ്പിനി ഇടിയിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് പട്ടി കിട്ടോ? ഈശ്വര. വാട്ട് പൊസിഷൻ ഡു ഐ സ്ലീപ്പ് ഇൻ? ഓ ഞാൻ വിചാരിച്ചു വേണ്ടരാ പറയാ വരുക. കാണിച്ചു തരാം ഫേവറേറ്റ് സ്ലീപ്പിംഗ് പൊസിഷൻ. നീ പൊസിഷൻ ഞാൻ വിചാരിച്ചു എന്തായി പറയാ. കമന്നല്ലേ കിടക്കുന്ന? ഞാനാ ആദ്യം കാണിച്ച, ഞാൻ ഇവിടെ എക്സാമ്പിൾ കാണിച്ചു കൊടുത്ത്. അപ്പൊ എനിക്കാ പോയിന്റ് പറഞ്ഞത്. ആരാ അവനല്ലേ ആദ്യം പറഞ്ഞത്? ഞാനാദ്യം പറഞ്ഞത് അത് തിന്നാണ്. ഇങ്ങോട്ട് ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഈ ചോദ്യം ഞാൻ ചോദിക്കണ്ടല്ലേ?
പെട്ടെന്ന് ഉത്തരം പറഞ്ഞോണം. പിന്നെ പോയി ഞാൻ കൊത്തു കളിച്ചൊന്നും പറയല്ല, ഇത് എന്റെ ഒരു ക്യാരക്ടർ ഞാൻ തന്നെ പറയുക, ഞാൻ അതാണോ ഇതാണോ. ഐ ആം ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? അടുത്ത ചോദ്യം. എന്റെ ഫേവറേറ്റ് ഗോഡ്, എനിക്ക് ഏറ്റവും ബിലീവ് ഉള്ള ഒരു ഗോഡ്? അയ്യപ്പൻ. അയ്യപ്പൻ കറക്റ്റ്. ശിവന്റെ ശിവന് കൂട്ട് എന്താ പോയിന്റ് തന്നെ ഇങ്ങനെ ഗോഡ് ശിവ. ഒരാപ്പിളും ചെയ്തോ, ഭയങ്കര പൊടി. ഇനിയും കൂടി ഒരാപ്പിളൊക്കെ അതും കൂടെ എനിക്ക് തന്നെയായിരുന്നു. എന്റെ ഏറ്റവും ഫേവറേറ്റ് ടി വി ഷോ ഭയങ്കര സിമ്പിൾ. ബിഗ് ബോസ്? ബിഗ് ബോസ്. ബിഗ് ബോസ് എങ്ങനെ പോയിട്ട് എട്ട് ഏഴല്ലേ? എട്ട് ഏഴ് അല്ല, തെറ്റ് കഴിഞ്ഞാ പിന്നെ അവിടെ കിടന്നു ഉരുളുവാ. കുഞ്ഞിലെ എനിക്ക് പൂപ്പിടാൻ മുട്ടിയ എന്തിരി ഇവ വണ്ടി എടുത്ത് വെച്ച് ഇങ്ങനെ ഉരുട്ട് വരുന്നിങ്ങനെ ഇത് ബർത്ത് മാർക്കല്ല, ഇത് മറ്റേ പടക്കം പൊട്ടിക്കാൻ പൊട്ടിച്ചതാ. ഇതാ എന്റെ വലിയ ചുണ്ണി, വലിയ ഉണ്ണി, വലിയ ഉണ്ണിയടാ. എടാ ഇവന്റെ ചുണ്ണിയൊക്കെ നോക്കിയിരിക്കണം. കഴുത്തിനെക്കാട്ടി വലുത് ഇതല്ലേ ബിഗ്ഗസ്റ്റ് ബർത്ത് മാർക്ക് എന്നാ ചോദിച്ചത് ഞാൻ. പോയിന്റ് ഇപ്പൊ എങ്ങനെ? ഗൈസ് പത്താവുമ്പോ നിർത്തും കേട്ടോ, ഇത് ആരാണ് പത്തടിക്കുന്നത് അവരാ വിൻ ചെയ്യുന്നത്. ഹൂ ഈസ് മൈ സെലിബ്രിറ്റി ക്രഷ്? മുറു തമന്ന. ഉറുഷി ദീപിക പടുക്കോ. ഓ ഒരു പടുക്കോൺ, ദീപിക പടുക്കോൺ. നീ ഇല്ലാത്തപ്പോഴാണ്. ഓക്കെ, ആ ഇതൊരു നിങ്ങക്ക് ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ്. എനിക്ക് ലാസ്റ്റ് ലൂസ് മോഷൻ വന്ന്. ഞാൻ ആശുപത്രിയിലായിരുന്നു, അതൊരു പ്രത്യേക ദിവസമായിരുന്നു. സാരി ഡ്രസ് എടുക്കാൻ പോയിട്ടുണ്ട്, കല്യാണ സാരി. അന്ന് അവൻ എന്നെ ആശുപത്രി കളഞ്ഞിട്ട് പോയി ഈ പട്ടി, അതുകൊണ്ട് നിനക്കിത് വേണം, അതുകൊണ്ട് നിനക്കിത് വേണം. എടാ അന്ന് എന്തിനായിരുന്നു ഞാൻ അത് രാവിലെ എണീറ്റ് എനിക്ക് തൂറ്റലായിട്ട് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. എനിക്ക് വിശന്നപ്പോ ഞാൻ വീട്ടിൽ വന്ന്, അന്ന് നമ്മള് സാരി പർച്ചേസിംഗ് തിന്നിട്ട് ഞാൻ ഇവിടെ കിടന്നു ഉറങ്ങിപ്പോയി. ആശുപത്രി അന്ന് നമ്മള് കല്യാണത്തിന് സാരി പർച്ചേസിംഗ് ഡേറ്റ് ആയിരുന്നു, അന്നായിരുന്നു പോയത്. എടേ ലൂസ് മോഷൻ ഇതൊക്കെ എന്തിനാ? അത് ഓർത്തിരിക്കാൻ, അത് ഓർത്ത പെട്ടെന്ന് അമ്മയ്ക്കും അറിയായിരുന്നല്ലേ. നമ്മുടെ വീട്ടിലെ പെറ്റിനെ ആദ്യമായിട്ടിട്ട പേര് അമ്മ കുട്ടുന്ന് പൊട്ടണ അറിയത്തില്ല കുട്ടു. ഞാൻ പെട്ടെന്ന് പട്ടിയുടെ കാര്യം മറന്നുപോയി. ഞാൻ പട്ടിന്നും പറഞ്ഞ് എനിക്ക് ആ പേര് കറക്റ്റ് കിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു. ആ സിമ്പിളായിരുന്നു, ആ സിമ്പിളായിരുന്നു. ഇവ എവിടെ നിന്ന് പറഞ്ഞു? കൊച്ചു കൊച്ചു കിച്ചു കുട്ടു. അച്ഛന്മാരെ ഞാൻ അങ്ങനെ വിളിയുന്നു. എന്തായാലും വലിയ രണ്ടുപേരും നല്ലോണം, എന്നെ രണ്ടുപേരും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഗൈസ് വളരെ മികച്ചൊരു ഗെയിം ആയിരുന്നു. ബെറ്റർ. അപ്പം ഇതിന്റെ അടുത്ത ഇനി കൊച്ചു അല്ലെങ്കിൽ എന്റെ ഒരു കൂനോമി വരുന്നുണ്ട്. രണ്ടുപേരും ഇനി അങ്ങോട്ട് കൂനോമിയാ. മൃദുല വിൻ ചെയ്തായി പ്രഖ്യാപിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള ബ്രേക്ക് കാണുന്നവരെ ബൈ.